സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നായുടെയും യോവാക്കിമിന്റെയും തിരുനാളാണ്. അവർ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നോ എന്നതൊന്നും പ്രസക്തമല്ല. ആകെക്കൂടി പ്രസക്തമായൊരു കാര്യം എന്തെന്നാൽ അവരുടെ മഹത്വം അവരുടെ പുത്രിയായ പരിശുദ്ധ കന്യകയിൽ വിളങ്ങുന്നു എന്നതാണ്. പരിശുദ്ധ കന്യക ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതും ദൈവവചനത്തോട് ഹൃദയപൂർവ്വം പ്രതികരിച്ചതും ദൈവഹൃദയത്തിന് വിധേയപ്പെട്ടതുമെല്ലാം ശ്രദ്ധിച്ചാൽ ഈ മാതാപിതാക്കൾ എത്രയധികമായി അവളെ ദൈവാധിഷ്ഠിതമായി വളർത്തിയെന്ന് വ്യക്തമാണ്. ഈ മാതാപിതാക്കളുടെ ഓർമ്മയെന്നത് തിരുസഭ വയോജന ദിനമായി ആചരിക്കുന്ന വേളയായി ഇത് മൂന്നാം വർഷം. ഇപ്രാവശ്യം ധ്യാനിക്കുന്നത് ലൂക്ക 1:50 ദൈവം തലമുറ തലമുറയായി കാരുണ്യം ചൊരിയുന്നുവെന്ന്. അത് ശരിയാണ്. ദൈവത്തിന്റെ വിശ്വസ്തത എമൂന, അവിടുത്തെ സ്നേഹകാരുണ്യം ഖെസെദ് എല്ലായ്പ്പോഴും അനന്തമാണ്. തലമുറ തലമുറകളിലേക്ക് അത് പകർന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനുഷ്യർ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് തന്റെ ചുറ്റുപാടുകളിലേക്ക് കാരുണ്യത്തിന്റെ ഈ ഉറവ പൊട്ടിപ്പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നതാണ് അതിന്റെ മറുവശം. അവൻ ദൈവത്തിന്റെ വിശ്വസ്തതയെ പാലിക്കുന്നുണ്ടോ എന്ന്. മണിപ്പൂരിലെ പുകൾ പെറ്റ അമ്മമാർ ഇമ്മ വിളക്കേന്ത്യ വനിതകൾ എന്നറിയപ്പെട്ടിരുന്നു. മേറെ പാപ കിരാത ഭരണകൂടങ്ങൾക്കെതിരെയും സാമൂഹിക അപജയങ്ങൾക്കെതിരെയും അവർ കനത്ത ശക്തിയിൽ പ്രതികരിച്ചു. ജാഗ്രതയും പ്രതിരോധവും പുലർത്തി. അങ്ങനെ ലോകം വാഴ്ത്തിയ ആ മഹതികൾ ഇന്നിതാ വംശപെറിപൂണ്ട് കുഞ്ഞു പെൺകുട്ടികളെപ്പോലും മാനഭംഗത്തിനും കൊലയ്ക്കുമായി തങ്ങളുടെ ആൺകൂട്ടങ്ങളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നുവെന്നത് ഈ കലാപത്തെ ലോകം ഏറ്റവും കൈപക്ഷരത്തിൽ കുറിക്കാൻ പോകുന്ന കാര്യമാണ്. വിളക്കേന്ത്യ വനിതകൾ ഇതാ സംഹാരാജ്ഞിയായി മാറിയിരിക്കുന്നു. ഈ വനിതകളെ ഭയന്ന് ഇന്ത്യൻ സൈന്യം സ്ത്രീകളെ അധികമായി സൈന്യത്തിലെടുക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വെറുപ്പങ്ങനെയാണ്, കാരുണ്യവും അങ്ങനെ തന്നെ. പകർത്തിക്കൊടുത്താൽ അത് നന്നായി പടരും. ഇന്ന് പുറപ്പാട് 16. ചെങ്കടൽ മുറിച്ചു വന്ന ജനം, കടൽ തീരത്ത് അവർ പാടുന്ന വിജയഗീതം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. എന്നാൽ ഉടനെ തന്നെ മുറുമുറുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ദാഹജലമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ ഇന്നിതാ ജീവൻ നിലനിർത്താൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുറുമുറുക്കുക എന്ന വാക്ക് യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന ഒന്നല്ല, അത് വ്യക്തിപരമായ തോന്നലിനെ മുൻനിർത്തിയാണ് പറയപ്പെടുന്നത്. അവർ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഒരു കൊലയാളി ദൈവമാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അവർ ഈജിപ്തിലെ ഇറച്ചിപാത്രങ്ങളെക്കുറിച്ച് വിലപിക്കുന്നു. വിശന്ന് മരിക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നത് സംശയമാണ്. ഇനി അഥവാ ഇറച്ചിക്കൊതിയാണെങ്കിൽ അവരുടെ കൂടെ മാടുകളുമുണ്ടല്ലോ, അതിനെ അറുത്ത് കഴിക്കാവുന്നതുമാണ്. പ്രശ്നം അതല്ല. ഈജിപ്തിൽ അവർ അടിമകളെപ്പോലെ അവരുടെ യജമാനന്മാർ ഭക്ഷണം വിളമ്പിത്തരുന്നത് എന്തുതന്നെയായാലും ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞിരുന്നവരാണ്. ഏതാണ്ട് സമാനമായൊരു വ്യവസ്ഥയാണ് അവരിവിടെ പ്രതീക്ഷിക്കുന്നത്. അവർ അടിമത്തത്തിന്റെ നാട് വിട്ടു പോകുന്നുവെന്ന് അവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല തന്നെ. ഞാൻ മന്ന പൊഴിക്കുമെന്ന് ദൈവം പറയുമ്പോൾ പൊഴിക്കുക, ഇതിനു മുൻപ് ആ വാക്ക് നോഹയുടെ മഹാപ്രളയത്തിലെ പെരുമഴയും സോദോമിന്റെ മേൽ തീയും ഗന്ധകവും പൊഴിച്ചതിന്റെയും ഒക്കെ വാക് സൂചനയാണെന്ന് മറക്കരുത്. മന്ന ഒരു പരിപാലനം മാത്രമല്ല, പരീക്ഷണം കൂടിയാണ്. ദൈവവചനം അങ്ങനെ തന്നെയാണല്ലോ. ദൈവവചനം രക്ഷാകരവുമാണ്. അത് നമുക്കിടർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യാം. മനുഷ്യന്റെ ദൈവാശ്രയ ബോധം പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഒരു പകലിനപ്പുറം നിലനിൽക്കാത്ത മന്ന, നേർത്തതാണ് ആ മന്ന എന്ന് പറയുമ്പോൾ അത് സുതാര്യതയെ കുറിക്കുന്നൊരു പദം കൂടിയാണ്. ദൈവിക രഹസ്യങ്ങളെ അതിലൂടെ ചൂഴ്ന്നു നോക്കാമെന്ന്, അതിനുള്ള കാഴ്ച അത് തുറന്നു തരുന്നുവെന്ന് റിവീലിംഗ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന ധ്വനി ഇവിടെ മുഴങ്ങുകയാണ്. നിയമാവർത്തനം 8. ഇറച്ചിക്കൊതികൊണ്ട് പൊറുതിമുട്ടി അവർക്ക് ശമനത്തിനായി ദൈവം കാടപക്ഷികളെ പേയിച്ചു കൊടുക്കുന്നുമുണ്ട്. രാവും പകലും അപ്പവും മാംസവും, ഇരവ് കഴിഞ്ഞ് ദിനങ്ങൾ എണ്ണി തുടങ്ങുന്ന ഉൽപ്പത്തിയുടെ വ്യവസ്ഥയാണിത്. സന്ധ്യയായി ഉഷസ്സായി ഇതാ ദൈവദിവസം. സായത്തിന്റെ ധ്യാനങ്ങൾക്ക് പ്രഭാതത്തിന്റെ ചമയം. ഈ അധ്യായങ്ങളിലെല്ലാം മുഴങ്ങി നിൽക്കുന്നൊരു വാക്കുണ്ട്, മാഹ് എന്നത്. വാട്ട് എന്താണ് എന്നൊരു ചോദ്യമാണ് ഇതിന്റെ അർത്ഥം. ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ന്യായമായൊരു ചോദ്യം മാത്രമല്ല അത്, എന്താണ് എന്ന് ചോദിക്കുന്ന നിഷേധം പുലരുന്ന ഒരു ധ്വനി കൂടിയുണ്ട് അതിന്. ദൈവത്തിന്റെയും ജനത്തിന്റെയും ഫറവോയുടെയും മോശയുടെയും ചുണ്ടിൽ ഈ ധ്വനി വിടരുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾക്ക് മിഴിവേറുന്നുണ്ട്. ധാർമ്മിക നിലപാടുകളുടെ അപജയം, കൊറോസീവ് മോറൽ ചേഞ്ചസ്, അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മന്ന എന്ന ഭക്ഷണപദാർത്ഥം പോലും മാഹ് എന്ന ഈ ചോദ്യം കൂട്ടിച്ചേർത്താണ് ചമച്ചിരിക്കുന്നത്. മന്ന ദൈവവചനത്തിന്റെ അടയാളം തന്നെയാണെന്ന് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരും. ജ്ഞാനം 16:26 നിയമാവർത്തനം 8 ചേർത്ത് വായിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. അതിന് തൊട്ടു മുൻപേ ജ്ഞാനം 16:22 പഠിപ്പിച്ചു തരുന്ന വിചിത്രമായൊരു കാര്യവുമുണ്ട്. എങ്ങനെ ദൈവം മന്നായും തീമഴയും ഒരുപോലെ പെയ്ച്ചുവെന്ന്, ഒരേ സമയത്ത് തൂമഞ്ഞു പോലെ മന്ന, ചാമ്പലാക്കുന്ന തീമഴ. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഇതൊരു വൈരുദ്ധ്യങ്ങളുടെ കഥയാണ്, ആന്റിതെസിസ്. ചിലത് ചിലർക്ക് വരമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് വിനാശമായി മാറുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ തീമഴയുടെ ഇടിവെട്ടിന്റെ പുത്രന്മാരെ, ബോവനർഗസ്. അവർക്കിനി വേണ്ടത് കോപത്തീ തീണ്ടാത്ത ആർദ്രതയുടെ അനുഭവമാണ്, ദൈവമന്നയുടെ തൂവൺ തണുപ്പ് പോലെ.
അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരു പകൽ പോലും ആയുസ്സില്ലാത്ത മന്ന ദൈവത്തിന്റെ നിത്യസനാതനമായ വാഗ്ദാനത്തിന്റെ കുറിയായ വാഗ്ദത്ത പേടകത്തിലിടം നേടിയത്. എല്ലാ തലമുറകളും തലമുറകളോട് പകർന്നു കൊടുക്കേണ്ട ഒരു സ്നേഹത്തുണ്ട് പോലെ. എന്തെന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. ദൈവിക വാഗ്ദാനത്തിന്റെ സമൃദ്ധിയെക്കുറിച്ചുകൊണ്ട് അത് അന്നപാനീയങ്ങളുടെ അനുഭവത്തോട് ചേർത്ത് വായിച്ചുകൊണ്ട് സൗജന്യമായ ദൈവദാനമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവമരുളുന്ന ശാബദമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഏശയ്യ 55. അതിവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് സുവിശേഷം നിലങ്ങളുടെ ഉപമയെക്കുറിച്ചാണ്. മത്തായി 13:1 കഴിഞ്ഞ ദിവസം നാം ഇത് ധ്യാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് നാം ഏശയ്യ 55:10 കൈപിടിച്ച് യാത്ര ചെയ്തിട്ടുമുണ്ട്. ദൈവം എങ്ങനെ മണ്ണിനെ കുളിർപ്പിച്ച് വിത്തിനെ മുളപ്പിക്കുന്ന മഴയായി പെയ്യുന്നുവെന്ന്. മഴ ഒരിക്കലും പാളിപ്പോകുന്നില്ല. എന്നാൽ ഈ നനവിലും വിടരാതെ നിൽക്കുന്ന വിത്തുകളുണ്ട് എന്ന് നാം മറക്കരുത്. നമ്മുടെ ഹൃദയ കാഠിന്യത്തിന്റെ സൂചകം പോലെ വിത്തിനോട് എങ്ങനെ മണ്ണ് ഇടപഴകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിത്ത് മുളപൊട്ടുന്നതും വളർന്നേറുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിലങ്ങളുടെ ഉപമ പ്രസക്തമാകുന്നതും. ജ്ഞാനത്തിന്റെ ഗ്രന്ഥം മുകളിൽ പറയും പോലെ ദൈവിക ക്രമത്തെ കോസ്മോസിനെ വായിച്ചെടുക്കുന്ന ഒന്നാണ്. നാം നേരത്തെ കണ്ടല്ലോ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഉടലെടുക്കുന്നത് ദൈവത്തെയും മനുഷ്യനെയും സംബന്ധിച്ച വികലമായ ഒരു ലോകക്രമത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ കാരുണ്യത്തെ ധ്യാനിക്കാത്ത തലമുറകളുടെ ഒരു രീതിശാസ്ത്രമാണ് വെറുപ്പും കലാപവും സൃഷ്ടിച്ചെടുക്കുന്നത്. ഭൗതിക വ്യവസ്ഥകളിലെ സാധാരണമായ ദൈവിക ദാനങ്ങൾക്കപ്പുറം അതിസ്വാഭാവികമായ ദൈവിക ദാനങ്ങളുണ്ടെന്ന് മറക്കരുത്. ആദ്യത്തേത് മറഞ്ഞുപോയേക്കാം, എന്നാൽ രണ്ടാമത്തേത് നിത്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ മന്നായെ വെറും സാധാരണ അനുഭവമായിട്ടല്ല, അതിസ്വാഭാവികമായ പരിശുദ്ധ കുർബാനയുടെ അനുഭവമായിട്ട് യോഹന്നാൻ  6 നാഥൻ വിവരിച്ചു തരുന്നത്. നവീനവും സനാതനവുമായ അവിടുത്തെ ശരീരരക്തങ്ങളുടെ ഉടമ്പടി വ്യവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 78 പുറപ്പാട് ചരിത്രത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ മേൽ വിടരുന്ന ദൈവിക വ്യവസ്ഥയുടെ പൂർണ്ണതയെ തന്നെയാണ് ആഘോഷമാക്കുന്നത്. ദൈവത്തിന്റെ കരുണ ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതുതാണ്. മന്ന പോലെ അത് വിശ്രമം പകരുകയും ചെയ്യുന്നു. മന്ന ശേഖരിക്കേണ്ടി വരാത്ത ആ ശാപതങ്ങൾ പോലെ. ഇസ്രായേലിന്റെ മുറുമുറുപ്പുകൾക്ക് പകരമായി ദൈവം ശിക്ഷയുടെ മറുവാക്കല്ല പകർന്നത്, ശമനങ്ങളുടെ സ്നേഹസ്പർശം തന്നെയാണ്. ഇന്ന് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് പോലെ അത് ദൈവിക രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്ന ഉപമകളുടെ കെട്ടഴിച്ചുകൊണ്ടാണ്. എല്ലാവരും ചെവി ചായ്ക്കുവനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മത്തായി 13 ദൈവരാജ്യം എന്തെന്ന് നാഥൻ ഉപമകൾ വഴി അനാവരണം ചെയ്തു തുടങ്ങുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാദിയായ ദൈവസ്നേഹത്തിന്റെ സുന്ദര ഭാഷ്യങ്ങൾ ഇവിടെ വിടരുന്നു. പാരബിൾസ് ഓഫ് ലവ്. ഇന്നലെ സബദീപുത്രന്മാർ ചോദിച്ചത് ദൈവരാജ്യത്തിൽ അവർക്ക് സമുന്നതമായ സ്ഥാനം വേണമെന്നാണ്. ഇന്ന് നാഥൻ ഈ ദൈവരാജ്യത്തിന്റെ സ്വഭാവം തന്നെ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇന്നലെയും അത് പറഞ്ഞു തന്നിരുന്നു. തന്റെ സഹനത്തിന്റെ വഴികളിലൂടെ മാത്രമാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം അനാവരണം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന്. ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് മാത്രമേ മനസ്സിലാകൂ. നാഥൻ എന്ന് പറയുന്നത് പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.